ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ വേസ് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു പെൻസിൽ ഹോൾഡർ ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊരു വുഡിൻ്റെ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, കുറച്ച് അത്യാവശ്യം വീതിയുള്ള സൈസിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് നമ്മളതിന്മേ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ബാലൻസ് ഉള്ള ആ വെള്ളത്തിൽ തന്നെ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് വെള്ളം കൂടിയും ഫെവിക്കോളും കൂടിയിട്ട് ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് എടുത്തിട്ട് അത് ഈ ബോട്ടിലുമ്പോൾ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഉയരം കിട്ടാൻ, മരത്തിൻ്റെ ഒരു വേരിൻ്റെ ഒക്കെ ആ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയില് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ മരത്തിൻ്റെ ഒരു മുറിച്ച ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ റൗണ്ടിലും ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസും വെള്ളം കൂടിയിട്ടുള്ള മിക്സിയിൽ ഒരു കഷ്ണം ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അത് ഇതിൽ മുക്കിയിട്ട് ഈ ബോട്ടിലും അങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ബാഡ്ജ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാണ് നല്ലത്. ഇനി വീണ്ടും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫെവിക്കോളും വെള്ളം കൂടി മിക്സ് ചെയ്ത് കുറച്ച് കട്ടിയിൽ തന്നെ ഫുള്ളായിട്ട് ബോട്ടിലുമ്മ കവർ ചെയ്തിട്ട് ഒരു ഷാർപ്പായ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. വുഡിൻ്റെ ഒരു സ്ട്രെച്ചർ ഇട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഇതാ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന്മേ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് അടിച്ചു കൊടുക്കാം. ഇനി മെറ്റാലിക് ബ്രൗൺ കളർ എടുത്തിട്ട് ആ ഒരു മരത്തിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൊത്തത്തിൽ ടച്ച് ചെയ്തെടുക്കാം. മോൾഡിറ്റാണ് ഉപയോഗിക്കുന്നത്, ഹോം മെയ്ഡ് ക്ലേ അല്ല. അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളൊരു മരത്തിൻ്റെ വള്ളി പോലെ ചെയ്തിട്ട് അതിന് ഫ്ലവറും അങ്ങനെയാണ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തെടുക്കാം. കൈ മുട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൗഡർ, അതായത് ടാൽക്കം പൗഡർ എപ്പോഴും കയ്യിലിങ്ങനെ ടച്ച് ചെയ്തത് പിന്നെ നമ്മൾ കത്രികമ്മലൊക്കെ പൗഡറിൽ ഡിപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക നല്ലത്, അല്ലെങ്കിൽ കൈ മുട്ടി പിടിക്കും. എന്നിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഫ്ലവറും ലീഫും ഒട്ടിച്ചെടുക്കാം. ലാസ്റ്റ് ഞാനൊരു വണ്ടിൻ്റെ ഒരു ഇതിൽ ഒട്ടിച്ചെടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതൊരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനൊരു പുല്ലിൻ്റെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടി സ്പോഞ്ച് ഇല്ലേ, നമ്മുടെ പെയിൻറ് സ്പോഞ്ച്, അത് പച്ച കളറിൽ മുക്കിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഇവിടെ കയറ്റി തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ഫിനിഷിങ് ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ചെയ്തെടുത്തപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തണ്ടുമലും പൂമലും ഒക്കെ പെയിൻറ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കുക. ക്ലിയർ വാർണിഷ് നിർബന്ധമാണ്, എന്നാലേ നമ്മൾ ചെയ്ത വർക്ക് ഒരുപാട് കാലം കേടുകൂടാതിരിക്കുള്ളൂ. പിന്നെ അതിനൊരു പ്രത്യേക ഒരു ഗ്ലേസിങ്ങുമാണ്, അപ്പോൾ ക്ലിയർ വാർണിഷ് അടിച്ചു വെക്കുക. അപ്പോൾ അത് കണ്ടാൽ തോന്നുന്നു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണെന്ന്. നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.